അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, മല്ലം യശ്കുരിൻ നാസ ലം യശ്കുരില്ലാ, ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്ത ഒരുവൻ അവൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള നന്ദി ഉണ്ടാകുകയില്ലെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് നന്ദി ചെയ്യുന്ന മനസ്സായി നമ്മുടെ മനസ്സ് മാറണം. മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഹദീസിലൂടെ നമ്മെ പറഞ്ഞു തരികയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസല്ലാത്തു വസ്സലാമിനെ കുറിച്ച് കേൾക്കാത്തവരില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി വസല്ലാത്തു വസ്സലാമിന് ഒരു പേരുണ്ടായിരുന്നു, അബൂ ദിഫാൻ എന്നായിരുന്നു മഹാനവരുടെ പേര്. എന്തുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസല്ലാത്തു വസ്സലാമിന് അബൂ ദിഫാൻ എന്ന് പേര് വെക്കുവാനുള്ള കാരണം, മഹാനവറുകളുടെ ഒരു ദിവസവും പോലും ഒരു അതിഥിയില്ലാതെ കടന്നു പോയിട്ടില്ല, ഒരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിക്കാതെ ഒരു ദിവസവും മഹാനവറുകളെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് മഹാനവറുകൾക്ക് അബൂ ദിഫാൻ അതിഥി സംരക്ഷകൻ എന്ന പേര് മഹാനവറുകൾക്ക് വെച്ചുപേക്കുവാനുള്ള കാരണമുണ്ടായി. അതിഥികളെ നാം സഹായിക്കുന്നവരായി പാവപ്പെട്ടവൻ നാം സഹായിക്കുന്നവരായിരിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, തന്റെ സഹോദരനെ ആരെങ്കിലും അവൻ അവന്റെ വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം അവൻ കഴിപ്പിച്ചു, അവനെ കുടിപ്പിക്കുകയും ചെയ്താൽ അവന്റെ ദാഹം ശമിപ്പിക്കുന്നത് വരെ ഒരുവൻ വെള്ളം കൊടുക്കുകയും ചെയ്താൽ നരകത്തിൽ നിന്നും അല്ലാഹു അവനെ വിദൂരത്താക്കുന്നതാണ്. ഏഴ് ഹന്ദക്കുകൾ അവനെ വിദൂരത്താക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ ഉണ്ടാകുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ പറയുകയാണ്. എല്ലാ ഓരോ ഹന്ദക്കുമുണ്ടല്ലോ ഏഴ് വർഷത്തെ വീതു വഴി ദൂരമുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ നാം പാവപ്പെട്ടവരെ പരിഗണിക്കുന്നവരായി മാറണം. നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന അതിഥികൾക്ക് നാം ഭക്ഷണം കൊടുക്കുന്നവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല.